ആം നാടാർ MABL etcetera etcetera ഞാൻ പലരുടെയും ലെറ്റർ ഹെഡില് വായിച്ചിട്ടുണ്ട് അബ്രഹാം നാടാർ etcetera ഇറ്റ്സ് ഓൺലി ആൻ എത്നിക് റിയാലിറ്റി ഇതൊരു സാമൂഹിക ഐഡന്റിറ്റിയാണ് ദി നാടാർ കമ്മ്യൂണിറ്റി ഹാവ് ഗോൺ ത്രൂ ക്രൈസിസ് ഓൺ മെനി ഒക്കേഷൻസ് നാടാർ സമുദായം പല സാഹചര്യങ്ങളിലും പല ബുദ്ധിമുട്ടിലൂടെയും കടന്നു ചെന്നിട്ടുണ്ട് മോർ സോ ഓൺ ടു ഡിഫറെന്റ് ഒക്കേഷൻസ് രണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് 100 ഇയേഴ്സ് അഗോ 100 വർഷങ്ങൾക്ക് മുമ്പ് ഡു യു നോ ദ നാടാർ വിമൻ ലിവിംഗ് ഫ്രം ഹിയർ ഓൺ ഡൗൺ ടു കേപ് കാമറിൻ വെർ നോട്ട് അലൗഡ് ടു വെയർ ദെയർ അപ്പർ ക്ലാത്ത് ഇവിടെ ജീവിച്ചിരുന്ന നമ്മുടെ അമ്മമാര് ഈ സ്ഥലം മുതൽ കന്യാകുമാരി വരെ അവര് മേൽവസ്ത്രം ധരിക്കുവാൻ അവർക്ക് അവകാശമില്ലായിരുന്നു മേലാടൈ പോരാട്ടം എന്റെ ഒരു പെരിയ പോരാട്ടമേ നടന്നത് മാറുമറക്കൽ സമരം എന്നുള്ള ഒരു സമരം തന്നെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു നാടാർ പെൺകൾ മേലെ ആടൈ പോട്ടാൽ മറ്റ ഇനത്തെ ചാർന്നവർ വന്ന് അവരുടെ മേലാടയെ അകറ്റുവാറിൽ അവരോട് സണ്ടേ പോടുവാർ നാടാർ സ്ത്രീകൾ മേൽവസ്ത്രം ധരിച്ചാൽ അതിനെ പറിച്ചു കീറുകയും ധരിക്കുന്നവരോട് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു ദ ക്രിസ്ത്യൻ മിഷനറീസ് കെയിം ദേ സെറ്റ് അപ്പ് വാട്ട് ദേ കോൾ ഡോർക്കസ് മിഷൻ ആൻഡ് സ്റ്റിച്ച് ബ്ലൗസസ് ആൻഡ് ജാക്കറ്റ്സ് ഫോർ വിമൻ ആൻഡ് മേഡ് ദം ടു കവർ ദിയർ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി എന്നാൽ മിഷണറിമാർ ഇവിടെ കടന്നു വരികയും നമ്മുടെ അമ്മമാർക്ക് മേൽവസ്ത്രം തുന്നി നൽകി നൽകുകയും ചെയ്തു ദിസ് പ്രൊവോക്ഡ് ദി നോൺ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇത് ക്രൈസ്തവരല്ലാത്തവരെ പ്രകോപിപ്പിക്കുകയുണ്ടായി ദി മെൻ ഇൻ ദാറ്റ് ഏരിയ ദ നോൺ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ദേ വെന്റ് ആൻഡ് ടോർ ദിയർ ബ്ലൗസസ് എന്നാൽ ക്രിസ്ത്യാനികളല്ലാത്ത മറ്റുള്ളവർ ഇത് സഹിക്കാൻ വയ്യാതെ നമ്മുടെ അമ്മമാര് ധരിച്ച മേൽവസ്ത്രങ്ങളെ പിച്ചു ചീന്തുകയുണ്ടായി 24 വർഷം ഈ സമരം പോയിക്കൊണ്ടിരുന്നു മിഷനറീസ് ആൻഡ് അതേഴ്സ് ഹു ഫോട്ട് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ദേ സോ ദാറ്റ് ദേർ ഈസ് എൻ എൻഡ് ടു ദിസ് എന്നാൽ ഇവിടെ മിഷണറിമാരും മറ്റ് സാമൂഹിക പ്രവർത്തനം എതിരെ പ്രവർത്തിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്തു കമ്മ്യൂണിറ്റി എംബ്രേസ് ക്രിസ്ത്യൻ ഫെയ്ത്ത് in thousands ആയിരക്കണക്കിനു നാടാർ മക്കൾ ക്രിസ്ത്യാനികളായിട്ട് മാറുവാനായിട്ട് ഇടയായി and they found comfort and consolation in the Christian community എന്നാൽ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ തന്നെ അവർക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കുവാനായിട്ട് justice and equality നീതിയും സമത്വവും today the same struggle is going on ഇവിടെ ഇന്ന് ആ ഒരു സമരം അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ ദിസ് ടൈം വി ആർ ക്രിസ്ത്യൻസ് ഫൈറ്റിംഗ് എഗൈൻസ്റ്റ് ദ ഫെലോ ക്രിസ്ത്യൻസ് ഇവിടെ നാം ക്രിസ്ത്യാനികൾ നമ്മുടെ കൂടെയുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു സമരം ബിഫോർ കമ്മിങ് ഹിയർ ഐ ഹേർഡ് ദ ക്രിസ്ത്യൻസ് ഇൻ ദി അതർ ക്യാമ്പ് ദ നാടാർ ക്രിസ്ത്യൻസ് ഇൻ ദി അതർ ക്യാമ്പ് ദ പ്രേഡ് ദാറ്റ് ഇറ്റ് മേ റെയിൻ ടുഡേ സോ ദാറ്റ് വി വിൽ നോട്ട് ഹാവ് ദ പ്രോഗ്രാം ഞാനിവിടെ വരുന്നതിന് മുമ്പേ കേൾക്കുവാനായിട്ട് ഇടയായത് നമുക്കെതിരായി നിൽക്കുന്നവർ അവർ പ്രാർത്ഥിച്ചു ഇന്ന് മഴയുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രോഗ്രാം നടക്കാതെ പോയേനെ ഇവിടെ ഇരിക്കുന്ന തിരുമേനിമാർ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു ഇന്ന് മഴയുണ്ടാകാൻ പാടില്ല കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു സോ ഗോഡ് ഈസ് വിത്ത് യു കർത്താവ് നമ്മോട് കൂടെയുണ്ട് വിത്ത് യുവർ ഫൈറ്റ് നമ്മോട് കൂടെ നമ്മുടെ സമരത്തിൽ കൂടെയുണ്ട് വിത്ത് യുവർ സ്ട്രഗിൾ നമ്മുടെ കഷ്ടപ്പാടോട് കൂടെ ദൈവമാണ് ഐ പ്രേ ദാറ്റ് യു മേ കണ്ടിന്യൂ ദ സ്ട്രഗിൾ നാം ഈ പോരാട്ടത്തിൽ തുടരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വി ഗെറ്റ് ഇൻടു എ ട്രെയിൻ നമ്മളൊരു ട്രെയിനിൽ കയറുമ്പോൾ യു ഫൈൻഡ് നോബഡി സോ യു സ്ട്രെച്ച് ഔട്ട് ആൻഡ് ഗോ ടു സ്ലീപ് ആരും ഇല്ലെങ്കിൽ നാം സീറ്റിൽ കിടന്ന് ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കും നോ റിസർവേഷൻ അവിടെ റിസർവേഷൻ ഇല്ല ദ പീപ്പിൾ കം ആൻഡ് ജോയിൻ ഇൻ ദ നെക്സ്റ്റ് സ്റ്റേഷൻ മോർ പീപ്പിൾ കം മറ്റ് സ്റ്റേഷനുകളിൽ ഒത്തിരി പേര് കടന്നു വരുമ്പോൾ ഇഫ് യു സ്റ്റിൽ കണ്ടിന്യൂ ടു ലൈ ഡൗൺ ആൻഡ് സ്ട്രെച്ച് ഔട്ട് ആൻഡ് ഗോ ടു സ്ലീപ് നമ്മൾ വീണ്ടും നമ്മൾ ആ സീറ്റിൽ കിടന്ന് ഉറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു ഐ ഹാവ് സീൻ ദിസ് വിത്ത് മൈ ഓൺ ഐസ് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് യു ഹാവ് നോട്ട് റിസർവ്ഡ് ദ ഹോൾ ബർത്ത് ഫോർ യു ഈ കിടക്കുന്ന ആ സീറ്റ് മുഴുവനായിട്ടും നമുക്ക് വേണ്ടി റിസർവ് ചെയ്തതല്ല ദെൻ ദേ ഗെറ്റ് ഇൻടു ദ ഫൈറ്റ്
എന്നിട്ട് അവിടെ കടന്നു വരുന്നവർ തമ്മിൽ ഒരു ഫൈറ്റ്, ഒരു പോരാട്ടം കാണാൻ കഴിയും. എന്നിട്ട് കിടക്കുന്ന വ്യക്തിയെ തള്ളിക്കളയുന്നതായി കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണ് ഈ പോരാട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാ പറയുന്നത്? How can you justify? You have bunch of fruits that you bought for your children. ഒരു പിള്ളയെ എല്ലാ പഴത്തെയും തിന്നാ എന്നാ ആവരുത്? എന്താണ് ഈ നീതി? നമ്മൾ കുറെ ഫ്രൂട്ട് പഴം വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ ഒരു കുഞ്ഞാണ് അതെല്ലാം കഴിച്ചു തീർക്കുന്നതെങ്കിൽ എന്താണ് നീതി? In my family there are 12 children. എന്റെ കുടുംബത്തില് 12 കുഞ്ഞുങ്ങളുണ്ട്. It's like running a school. ഒരു സ്കൂൾ നടത്തുന്നത് പോലെയാണ്. Like a nursery. ഒരു നഴ്സറി സ്കൂൾ പോലെ. One of my brothers, he used to eat a lot, all of our food also. എന്റെ ഒരു സഹോദരൻ ഒത്തിരി ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഒത്തിരി കഴിക്കുന്ന ആള് എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയി. അതുപോലെയാണ് സംഭവിക്കാൻ പോകുന്നത്. So let us pray to God that there be equal justice for everyone. നമുക്ക് എല്ലാവർക്കും തുല്യനീതി ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. Now we are accusing the government, why you don't give the same right you are giving to the Dalit Hindus, the Dalit right for the Dalit Christians. നാം സർക്കാരിനോട് ചോദിക്കുന്നത് ദളിത് ക്രിസ്ത്യന് എന്തുകൊണ്ടോ ദളിത് ഹിന്ദുക്കൾക്ക് കിട്ടുന്ന ആ സമത്വം ലഭിക്കുന്നില്ല, അനീതി ലഭിക്കുന്നില്ല. It's not justice. അത് നീതിയല്ല. This is not the constitution Baba Sahib Ambedkar wrote for us. അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ ഉള്ളതല്ല അത്. It's not the constitution that meant for. It's meant for everybody. All Dalits must enjoy the privilege. മത പരിഗണന കൂടാതെ എല്ലാ ദളിതനും ഒരുപോലെ സംവരണം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത്. We accuse the government. നാം സർക്കാരിനെ പഴിചാരുന്നു. What the Dalit Christians enjoy, the Dalit Hindus enjoy, the Dalit Christians also enjoy. Dalit ഹിന്ദുക്കള് എന്താണോ അവർ അവകാശം പറ്റുന്നത് അത് ക്രിസ്ത്യൻസിന് ലഭിക്കണം. They may be non-Christian leaders, political leaders. ഇവിടെ ക്രിസ്ത്യാനികളല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാകാം. We are Christians. പക്ഷേ നമ്മൾ ക്രിസ്ത്യൻസ് ആണ്. We should behave better. നാം ക്രിസ്ത്യാനികള് നന്നായിട്ട് ബിഹേവ് ചെയ്യേണ്ടതാണ്. I think there is a need for a summit that all the leaders, Valiya Thirumenis and cardinals will get together and all the bishops one day and invite the CSI bishops also and have a dialogue and bring about a peaceful settlement, a solution to this problem. ഇവിടെ ഇരിക്കുന്ന എല്ലാ തിരുമേനിമാരും ഒന്നിച്ച് സിഎസ്ഐയുടെ തിരുമേനിയെ ക്ഷണിച്ച് ഒരു സമാധാനപരമായ ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നു. Bible stands for social justice. വേദപുസ്തകം സാമൂഹിക നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നു. God created everyone with equal right and equal privilege. ദൈവം ഈ ലോകത്തിലെ സകല മനുഷ്യരെയും. And so let us open and pray that all the Thirumenis here and the general convener and general secretary and all the Valiya Thirumeni, Chinna Thirumeni, ella valiya ella thirumenigalum you join together and bring about a solution. ഇവിടെ ഇരിക്കുന്ന എല്ലാ തിരുമേനിമാരും സഭാ അധ്യക്ഷന്മാരും ഒന്നിച്ച് ഇതിനൊരു സൊല്യൂഷൻ, ഒരു തീരുമാനം. Evangelical Church of is with you and will fight for your cause and it is our cause. Evangelical Church of India നിങ്ങളോട് കൂടെയുണ്ട്. ഇത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. God bless you all. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you so much for the opportunity. തിരുമേനി നമ്മുടെ മുന്നിൽ വളരെ ഭംഗിയായി സംസാരിച്ചിരിക്കുന്നു. തിരുമേനിക്ക് പ്രത്യേക നമസ്കാരം. അടുത്തതായി അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർത്തി മിത്യോസ് തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും നാടാർ സംയുക്ത സമിതിയുടെ ജനറൽ കൺവീനറുമായ ബഹുമാനപ്പെട്ട ദേവപ്രസാദ് ജോൺ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ അഭിവന്ദ്യ കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാബ തിരുമേനി, അഭിവന്ദ്യ പിതാക്കന്മാർ, സ്റ്റേജിൽ ഉപോഷിച്ചിട്ടായിരിക്കുന്ന ജനപ്രതിനിധികൾ, വിശിഷ്ടാതിഥികൾ, ബഹുമാനപ്പെട്ട വൈദികർ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്നേഹ വന്ദനം. 40 ലക്ഷത്തിലധികം വരുന്ന നാടാർ സമുദായത്തിൻ്റെ അർഹമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എന്ന ശബ്ദമുയർത്തുവാൻ ഇപ്രകാരം വളരെ പ്രാർത്ഥനയോടെ ക്രമീകരിച്ച ഈ സമ്മേളനത്തിൽ
നിങ്ങളോടൊത്ത് സംബന്ധിക്കുന്നതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. ഇത്രയും വലിയ ഒരു ജനാവലിയെ ഇത്ര അച്ചടക്കത്തോടുകൂടി ഒരാധ്യാത്മീയ കൺവെൻഷൻ എന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ വളരെ ഭംഗിയായി ഇവിടെ ക്രമീകരിച്ച സംഘാടകരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഭാരതം എന്തുകൊണ്ടും വൈവിധ്യങ്ങളുടെ ഒരു നാടാണ്. അത് ഭാഷയാകാം, അത് സംസ്കാരമാകാം, അത് മതമാകാം. ബഹുലതകൾ ധാരാളം. എന്നാൽ ആ ബഹുലതകളുടെ മധ്യത്തിൽ ഭാരതത്തെ സംബന്ധിച്ചെന്ന് അഭിമാനമായിരിക്കുന്നത് ഐക്യതയാണ്. മതങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ വിവിധ സംസ്കാരങ്ങൾ വെച്ച് പുലർത്തുന്നവർ തമ്മിൽ ഒരു പോരാട്ടം, അതിന് ഭാരതത്തിൽ സ്ഥാനമില്ല. ചില എക്സെപ്ഷൻസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാം. അത് ബോധപൂർവമാകുകയില്ല, മനഃപൂർവ്വമാകുകയില്ല. തിരിച്ചറിവില്ലാത്ത ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വന്നേക്കാം. അതൊഴിച്ചാൽ ഭാരതം മറ്റ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ നല്ല മാതൃകയുള്ള ഒരു രാജ്യമാകും. ഒരു നല്ല ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാനമാണ്. ജനാധിപത്യം നന്നായി നിലനിർത്തുന്ന, അഭിമാനിക്കാവുന്ന ഒരു ഭാരത രാജ്യമാണ്. അവിടെയാണ് നമ്മൾ വസിക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ രാജ്യം ഭരിക്കുന്നു. എന്നാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും വിവിധ ഭരണസമിതികളുടെയും ലക്ഷ്യം ഒന്ന് മാത്രം: ഭാരതത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും സമത്വം ഉറപ്പാക്കണം, സാഹോദര്യം ഉറപ്പാക്കണം, നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ നേതാക്കന്മാരൊക്കെ ലക്ഷ്യമായി കാണുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നാൽ നമ്മളിന്നിവിടെ കൂടിയിരിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് നാടാർ സമുദായത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായി തീർന്നുന്നില്ല എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് 22 വർഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, അർഹമായിട്ടുള്ള അംഗീകാരമായിട്ടുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ കഴിഞ്ഞ 58 വർഷമായി ഭാരതത്തിൽ നിഷേധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു നീതി നിഷേധമാണ്. വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു നീതി നിഷേധമാണ്. ഇന്ന് ഇവിടെ കൂടി വന്നതുപോലെയുള്ള ജനശബ്ദങ്ങളുടെ പ്രതിഷേധം ഇതുവരെയും കഴിഞ്ഞ നാളുകൾ ഉയർത്തപ്പെട്ടില്ലയോ എന്ന് ചിന്തിച്ചു പോകാം. ശബ്ദമില്ലാത്ത ഒരു സമൂഹമാണോ ഇതെന്ന് ചിലപ്പോൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവാം എന്നാണ് എൻ്റെ വിചാരം. എന്നാൽ എൻ്റെ ചിന്തയിൽ ആധ്യാത്മികമായ ശിക്ഷണമാണ് ഈ കഴിഞ്ഞ 58 വർഷം ഈ ഒരു നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങളെ പ്രാർത്ഥനയോടെ കാണുവാൻ ഈ നാടാർ സമൂഹത്തിന് സാധിച്ചത് എന്നാണ് എൻ്റെ വിചാരം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടി അക്രമ വാസനയോടുകൂടി അക്രമപരമായ പ്രവർത്തനങ്ങൾ ധാരാളമായി ഇന്ന് ഈ കൊച്ചു കേരളത്തിലും ഒക്കെ നടക്കുന്നത് നാം കണ്ടുവരുന്നുണ്ട്. എന്നാൽ അർഹമായിട്ടുള്ള ഈ ഒരു നീതി നടപ്പാക്കുവാൻ വേണ്ടി നാടാർ സമൂഹം ഒരിക്കലും അക്രമവാസനയോടെ പ്രവർത്തിച്ചില്ല എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഇതിന്ന് എന്തുകൊണ്ടോ ഉത്തരവാദിത്തപ്പെട്ടവർ അഭിയന്ന കർദ്ദിനാൾ പിതാവ് പറഞ്ഞതുപോലെ ഈ മര്യാദ, ഈ ആധ്യാത്മികമായ ശിക്ഷണം ഒരു ബലഹീനതയായി കണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇന്ന് ഇപ്രകാരം ഒരു വലിയ ജനസാഗരം ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണുകൾ തുറക്കുമെന്നാണ് എൻ്റെ വിചാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് അല്പം ഒരു അനുകൂലമായി എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണമെങ്കിലും നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏകാംഗ കമ്മീഷനെ ആക്കിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ കൂടിയൊരുവ തീർച്ചയായിട്ടും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഏകാംഗ കമ്മീഷൻ്റെ ഒരു നല്ല തിരിച്ചറിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാർത്തോമാ സഭയുടെ വിശേഷാൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ എല്ലാ പിന്തുണയും ഈ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 15 മിനിറ്റ് തന്നെ ഇനി നീണ്ടുപോകൂ. അതുകൊണ്ട് ആ ഗേറ്റ് കടന്ന ആളുകൾ പോകാൻ ശ്രമിക്കേണ്ട എല്ലാവരും ഇരിക്കണം. കാരണം ഇനി ഒരു അവകാശ പ്രഖ്യാപനവും നമ്മുടെ മഹത് വ്യക്തികളെ ആദരിക്കലും ഒന്ന് രണ്ട് ആശംസയും കഴിഞ്ഞാൽ യോഗം അവസാനിപ്പിക്കാൻ പോകുകയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ ആ ഈഞ്ചക്കലും അവിടെയും കിടക്കുന്ന മുഴുവൻ വാഹനങ്ങൾക്കും ഇങ്ങോട്ട് വരാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടുകൂടി 15 മിനിറ്റ് ഇരിക്കണം എൻ്റെ സഹോദരങ്ങളെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ അവകാശ പ്രഖ്യാപനം നടത്തുന്നതിന് റവറൻ പൗത്ര സിംഗത്തെ ക്ഷണിച്ചുകൊള്ളു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മഹൽ വ്യക്തികളെ, കഴിഞ്ഞ ഒരു മാസം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നാടാർ സംയുക്ത സമിതിയുടെ സ്വാഗത സംഘ ഓഫീസ് എടുത്തുകൊണ്ട് വിവിധ ക്രൈസ്തവ സഭകളും വിവിധ
മത മേലധ്യക്ഷന്മാരുമൊക്കെ തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈനംദിനം ആലോചിച്ച് തീരുമാനിച്ച് പ്രഖ്യാപിക്കപ്പെടുന്ന അവകാശ പ്രഖ്യാപനം ആണ് ഇവിടെ നടത്തുന്നത്. നട്ടുച്ച സമയത്തിൽ സൂര്യൻ്റെ അത്യുഗ്രമായ ചൂട് വകവെക്കാതെ അനുകൂലമായ കാലാവസ്ഥ നൽകി അനുഗ്രഹിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവകാശ പ്രഖ്യാപനത്തിനായി നാം അവകാശ പ്രഖ്യാപന റാലിയോടെയാണ് ഈ പുത്തരിക്കണ്ടം മൈതാനത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. നാടാർ സംഗമം 2015 മെയ് 28 ഒന്ന് കേരളത്തിലെ 40 ലക്ഷം നാടാർ സമുദായ അംഗങ്ങൾക്ക് മതപരിഗണന കൂടാതെ 10% ഏകീകൃത സംവരണം നൽകുക. രണ്ട്, നാടാർ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മേഖലകളിലും അഡ്മിഷന് 5% സംവരണം നൽകുക. 3, നാടാർ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലത്തിൽ 3000 രൂപയും കോളേജ് തലത്തിൽ 5000 രൂപയും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് 10,000 രൂപയും വീതം സ്കോളർഷിപ്പ് അനുവദിക്കുക. 4, എഡഡ് മേഖലയിൽ നാടാർ സമുദായത്തിന് സ്കൂളുകളും കോളേജുകളും അനുവദിക്കുക. 5, വൈകുണ്ഠസ്വാമി ജന്മദിനം 12 മാർച്ച് പൊതു അവധിയായി പ്രഖ്യാപിക്കുകയും വൈകുണ്ഠസ്വാമി സ്മാരകം നിർമ്മിക്കാൻ തലസ്ഥാനത്ത് ഭൂമി അനുവദിക്കുകയും ചെയ്യുക. 6,